Hi friends, this is our caramel semiya payasam. I am prepared to make it. Very tasty semiya payasam. That is why I am making it. It is very easy. So let us make it. We will make the semiya fry. We will add a pan in a tablespoon of oil and 1/4 cup of semiya. 1/4 cup of semiya is ready. അപ്പോൾ സേമിയ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഫ്രൈ ചെയ്തിട്ടുള്ള സേമിയ ആണെങ്കിലും ഒന്ന് ചെറുതായി ചൂടാക്കി എടുക്കുക ഫ്രൈ ചെയ്യാത്ത സേമിയ ആണെങ്കിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഇപ്പോൾ ദാ ഇതേപോലെ ഒരു ചോക്കന കളർ വരുന്ന വരെ സേമിയ ഫ്രൈ ചെയ്തെടുക്കണം അതിനുശേഷം നമുക്ക് ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് ഇതേ പാത്രത്തിൽ തന്നെ ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക അതിനുശേഷം ഈ പഞ്ചസാര ഒന്ന് പരത്തി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കുറച്ച് നേരം ഇളക്കാതെയൊക്കെ ഒന്ന് ഇരിക്കുക അപ്പോൾ അത് ഉരുകി വരും ഇപ്പോൾ ഇവിടെ ഇത് പഞ്ചസാര കുറേശ്ശെ മെൽറ്റ് ആയിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഇവിടെ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇത്രയും കളറും ഇത്രയും മതിയാവും നമുക്ക് ഒരുപാട് ഡാർക്ക് കളറാക്കി എടുക്കേണ്ട അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പായസത്തിൻ്റെ ടേസ്റ്റൊക്കെ മാറും ഈ ഒരു കളർ മതിയാവും ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നല്ലൊരു മണമൊക്കെ ഉണ്ടാവും പായസത്തിന് ഇനി നമുക്കിതിലേക്ക് 1 ലിറ്റർ പാല് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ പാൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇത് കട്ട പിടിച്ച് പോവും പക്ഷെ അത് കുഴപ്പമില്ല പാൽ ചൂടാവുമ്പോൾ അത് ഈ ഇപ്പോൾ കാരമലൈസ് ചെയ്ത പഞ്ചസാര മെൽറ്റായിട്ട് വന്നോളും അപ്പോൾ പാലിൻ്റെ ഒപ്പം തന്നെ ഞാനിതിലേക്കൊരു 1/4 കപ്പ് സാധാ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം വീണ്ടും ഈ കാരമലൈസ് ചെയ്തിട്ടുള്ള ഷുഗറൊക്കെ ഒന്ന് മെൽറ്റാവുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇപ്പോൾ ഇവിടെ കാരമലൈസ് ചെയ്തിട്ടുള്ള ഷുഗറും പാലും എല്ലാം തന്നെ നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട് ഒട്ടും തന്നെ കട്ടിയില്ലാതെ കിട്ടിയിട്ടുണ്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം നമ്മൾ ഒഴിച്ചിട്ടുള്ള വെള്ളം ഒന്ന് കുറച്ച് വറ്റി വരണം അപ്പോൾ പാല് ശരിക്കും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ പായസത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ അടിയിൽ ഇങ്ങനെ കട്ട പിടിച്ച് കാരമലൈസ് ചെയ്ത പഞ്ചസാരക്ക് എടുക്കുന്നുണ്ടാവും അത് കുഴപ്പമില്ല പാൽ ചൂടാവുമ്പോൾ അത് മെൽറ്റായി വന്നോളും പക്ഷേ അത് വിചാരിച്ചിട്ട് നമ്മൾ ഹൈ ഫ്ലെയിമിലൊന്നും വെച്ച് കൊടുക്കരുത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി മെല്ലെ ഒന്ന് ചൂടായിട്ട് അത് മെൽറ്റായിട്ട് വന്നോളും ഇപ്പോൾ പാല് കുറച്ചൊന്ന് വറ്റി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള സേമിയ ഇട്ട് കൊടുക്കാം അതിനുശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഈ സേമിയ ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ ഇവിടെ സേമിയ ഒരു 1/4 ഭാഗത്തോളം വെന്ത് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് ഇനി മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കാം ഈ പായസത്തിൽ മിൽക്ക് മേഡ് വരുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് പായസത്തിന് ഉണ്ടാവുക അപ്പോൾ ഞാനിവിടെ ഒരു 100 ഗ്രാം മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട് മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഇളക്കിക്കൊണ്ടും ഇരിക്കണം അപ്പോൾ മിൽക്ക് മേഡ് ചേർത്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ മധുരം നോക്കുക നിങ്ങൾക്ക് ആവശ്യത്തിന് ഇനി മധുരം വേണമെന്നുണ്ടെങ്കിൽ ബാക്കി പഞ്ചസാര ചേർത്ത് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ മിൽക്ക് മേഡിന് തന്നെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കുറച്ച് പഞ്ചസാരയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് സേമിയ മുഴുവനായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഇപ്പോൾ വേണമെങ്കിൽ നമുക്കൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ച് കൊടുക്കാം ഇപ്പോൾ ഇവിടെ പായസം ഏകദേശം ഒക്കെ റെഡി ആയിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഇനി ഒന്ന് മധുരം ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം ഇനി ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് ഏലക്ക പൊടിച്ചത് ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ചതാണ് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ 1 ടീസ്പൂണോളം നെയ്യും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കാരണം ഇത് ഇരുന്ന് കുറച്ചും കൂടി ഒന്ന് തിക്കായിട്ട് വരും അപ്പോൾ നമുക്ക് ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നെയ്യിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്തിട്ടിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ഇതിവിടെ ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം കുറച്ചൊന്ന് ചൂടാറിയപ്പോൾ അതാ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു സമയത്ത് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണം എന്നാലാണ് കുറച്ചൊന്ന് ഇരുന്നിട്ട് ഈ ഒരു കട്ടിയിൽ നമുക്ക് കിട്ടുക ഒരുപാട് വറ്റിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ചൂടാറുമ്പോൾ ഭയങ്കര കട്ടിയായിട്ട് പോവും അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു കാരമൽ സേമിയ പായസമാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തന്നെ കമൻസ് ആയിട്ട് അറിയിക്കണേ പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ ഈ ചാനൽ പുതിയതായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ